നമ്മളെല്ലാവരും തന്നെ സ്വാഭാവികമായ ചുറ്റുപാടിലും ആവാസ വ്യവസ്ഥയിലുമാണ് ജീവിക്കുന്നത്. ഇതിൽ നിന്നും വിട്ടുമാറി ഏറെ വിചിത്രമായ സ്ഥലങ്ങളെ ജീവിക്കുവാനായി തിരഞ്ഞെടുത്ത കുറച്ച് ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഘോരവനത്തിൽ ഏകാന്ത ജീവിതം നയിക്കുന്ന യുവതിയെയും 41 വർഷത്തോളമായി നാടുവിട്ട് വനത്തിൽ സ്ഥിരമാക്കിയ വ്യക്തികളെയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരറിവ് പകർന്നു നൽകാം. നിങ്ങൾ ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ? കൂടാതെ ഹ്രസ്വകാലത്തെയും ദീർഘകാലത്തെയും നിങ്ങളുടെ വരുമാനം എങ്ങനെ പരമാവധി വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണോ? ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താനുള്ള പ്രാഥമിക ആവശ്യകത ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. മോത്തിലാൽ ഓസ്വാൾ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല. ഓഹരി വിപണിയിൽ 30 വർഷത്തിലധികം പരിചയ സമ്പന്നതയും 12 ലക്ഷം ഉപഭോക്താക്കളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രോക്കറേജ് കമ്പനികളിലൊന്നാണ് മോത്തിലാൽ ഓസ്വാൾ. 0 മെയിൻ്റനൻസ് ചാർജാണ് ഇവിടെയുള്ളത്. മോത്തിലാൽ ഓസ്വാളിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളാണ്. പിന്നീട് മോത്തിലാൽ ഓസ്വാളിന്റെ പേഴ്സണൽ സ്റ്റോക്ക് ഉപദേഷ്ടാവ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധിക്കുകയും ഏത് സ്റ്റോക്ക് വാങ്ങണം, ഏത് വിൽക്കണം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. മോത്തിലാൽ ഓസ്വാളുമായി ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ 25,000 രൂപ സ്വാഗത ബാസ്കറ്റിംഗ് എന്ന രീതിയിൽ ലഭിക്കുന്നു. ഇതിൽ ഡിസ്കൗണ്ട് കൂപ്പൺ 3000 രൂപ, ബ്രോക്കറേജ് ക്യാഷ് ബാക്ക് 1000 രൂപ എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഫോൺ കോൾ വഴിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോഴൊക്കെ നിക്ഷേപം നടത്താം. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറി പേര്, ഫോൺ നമ്പർ, സ്ഥലം എന്നിവ നൽകിയാൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. നമ്പർ 7, മൗണ്ടൈൻ ഫോട്ടോഗ്രാഫർ. ലോകം ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനപ്പെരുപ്പവും വർദ്ധിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ് ചൈന. ആധുനികവൽക്കരണത്തിന്റെ കാര്യത്തിലും ഇവയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ലോകത്ത് നിന്നും ഒഴിഞ്ഞുമാറി ശാന്തവും സ്വസ്ഥവുമായി ജീവിതം നയിക്കുന്ന ജിയാൻജി എന്ന യുവതിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ സുഹൃത്തുക്കളുമായി ഷോങ്നോൺ എന്ന വനപ്രദേശത്തേക്ക് എത്തിയ ഇവൾക്ക് ഈ സ്ഥലം ഏറെ ഇഷ്ടമാവുകയും തുടർന്ന് ഇവിടെ ഏകാന്തമായി ജീവിതം ആരംഭിക്കുകയും ചെയ്തു. 5 വർഷമായി ഇവർ ഇവിടെ താമസിക്കുന്നുണ്ട്. അത്യാവശ്യം വസ്ത്രങ്ങളും ബുക്കും ഒഴിച്ച് യാതൊന്നും തന്നെ ജിയാൻജിയുടെ കൈവശമില്ല. ഇന്ന് ഒരു ചെറിയ വീടും അത്യാവശ്യം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിത്തോട്ടവും ജിയാൻജിക്കുണ്ട്. ഏറെ സന്തോഷകരവും ശാന്തവുമായ ജീവിതമാണ് തൻ്റേതെന്ന് ജിയാൻജി അഭിപ്രായപ്പെടുന്നു. നമ്പർ 6, ടു ജംഗിൾ മാൻ. 41 വർഷമായി ഘോരവനത്തിനുള്ളിൽ താമസിക്കുന്ന 2 വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. വിയറ്റ്നാം സ്വദേശികളായ ഇവർക്ക് വേദനാജനകമായ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നടന്ന യുദ്ധത്തിൽ ഇവരൊഴിച്ച് ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ മരണപ്പെട്ട് പോവുകയായിരുന്നു. ആകെ അവശേഷിച്ചത് കുടുംബത്തിലെ അച്ഛനും മകനും മാത്രമായിരുന്നു. ഇവരാണ് കാട്ടിലേക്ക് കുടിയേറി പാർത്തത്. പുറം ലോകം ഏറെ ഭയാനകവും അപകടകരവും ആണെന്നുള്ള ചിന്തയാണ് ഇവരെ വനത്തിലേക്ക് കുടിയേറി പാർക്കുവാൻ പ്രേരിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഇവരെ വനത്തിൽ നിന്നും കണ്ടെത്തുകയും ഇവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കുകയും ചെയ്തിരുന്നു. നമ്പർ 5, ലോൺലി വാച്ചേഴ്സ്. ഏവർക്കും ജീവിതത്തെ അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഓരോ ആളുകളുടെ ഉള്ളിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ തൻ്റെതായ ജീവിതശൈലി കൊണ്ട് മറികടന്ന നിരവധി ആളുകളുണ്ട്. മൗറോ മറാണ്ടി എന്ന വൃദ്ധൻ ഒരു ദ്വീപിന്റെ കാവൽക്കാരനാണ്. ഒരിക്കൽ പ്രത്യേക കാരണങ്ങളാൽ മുഡല്ലി എന്ന ദ്വീപിൽ ഇദ്ദേഹം അകപ്പെട്ടു പോവുകയായിരുന്നു. തുടർന്ന് തിരികെ മടങ്ങാതെ ഈ ദ്വീപിന്റെ കാവൽക്കാരനായി ഇദ്ദേഹം മാറി. തനിയെ ഒരു വീട്ടിൽ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങളിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. കഴിഞ്ഞ 31 വർഷങ്ങളായി ഇദ്ദേഹം ഇവിടത്തെ അന്തേവാസിയാണ്. എന്തിനാണ് ഇത്തരമൊരു ജീവിതം നയിക്കുന്നത് എന്ന ചോദ്യത്തിന് കേവലം ഒരു പുഞ്ചിരിയാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. നമ്പർ 4, ബെയർ ഫൂട്ടഡ് നോമാഡ്. പ്രകൃതിയുമായി ചേർന്നിണങ്ങി നഗ്നപാതനായി വനത്തിലൂടെ യാത്ര ചെയ്തും വനത്തിൽ താമസിച്ചും ജീവിക്കുന്ന ഒരു വൃദ്ധനെയാണ് ഇവിടെ കാണുന്നത്. അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് ഇദ്ദേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് മിക് എന്നാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ നാടും വീടും ഉപേക്ഷിച്ച് വനമേഖലയിലേക്ക് എത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. മിക്കിന്റെ കഥയെറിഞ്ഞ് നിരവധി ആളുകളാണ് ഇദ്ദേഹത്തെ കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പല രീതിയിലുള്ള വ്യായാമ മുറകളെക്കുറിച്ചും പ്രകൃതിദത്ത ഭക്ഷണത്തെക്കുറിച്ചും മിക് അറിവ് പകരുന്നു. നഗരജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കി തൻ്റെതായ രീതിയിലുള്ള സന്തോഷം കണ്ടെത്തിയതിലൂടെ തൻ്റെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകുന്നുവെന്ന് മിക് അഭിപ്രായപ്പെടുന്നു. നമ്പർ 3, ചെർണോബിൽ ഹെർമീറ്റ്സ്. റഷ്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട പ്രദേശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെർണോബിൽ പവർ പ്ലാന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1986-ൽ ഇവിടെ വലിയൊരു ദുരന്തമുണ്ടാവുകയും തൊട്ടുപിന്നാലെ പ്രദേശത്തെ ഏറെ കരുതലോടെ കാണുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വികിരണ മലിനീകരണ മേഖലയിൽ ഒന്നായിരുന്നു ഇത്. ഇന്നും ഇതിന് സമീപത്തായി നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അപകടാവസ്ഥ മനസ്സിലാക്കിയ ഒട്ടനേകം പേർ ഇവിടം വിട്ട് പോയെങ്കിലും വളരെ കുറച്ച് കുടുംബങ്ങൾ ഇന്നും ഇവിടെ താമസിക്കുന്നുണ്ട്. കൃഷി, മൃഗപരിപാലനം തുടങ്ങിയ രീതിയിലൂടെയാണ് ഇവർ ജീവിതം നയിക്കുന്നത്. കൂടാതെ ഇവരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിരവധി ആളുകളുമുണ്ട്. നമ്പർ 2, ഓസ്ട്രേലിയൻ ഫോറസ്റ്റ് ഡ്വെല്ലർ. ജീവിത സാഹചര്യങ്ങൾ മൂലം വനമേഖലയിൽ താമസമാക്കിയ വ്യക്തിയാണ് ഗ്രിഗറി സ്മിത്ത്. തന്റെ ജീവിതത്തിലെ ഉയർച്ചകളെയും താഴ്ചകളെയും ഉൾക്കൊള്ളിച്ച് ഒരു പുസ്തകം ഇദ്ദേഹം രചിക്കുകയുണ്ടായി. അതിൽ അതിസാഹസികമായ നിരവധി കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. 1989 ഇദ്ദേഹം ചെറിയ രീതിയിലുണ്ടായ തെറ്റിദ്ധാരണയുടെ പേരിൽ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്ന് ഇദ്ദേഹം സമാധാനം തേടി വനമേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനു മുൻപ് മദ്യത്തിനും ലഹരിക്കും അടിമയായിരുന്നു ഇദ്ദേഹം. പിന്നീട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാൻ ആരംഭിച്ചു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രവും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്പർ 1, ഹെർമിറ്റ് എഗെയിൻസ്റ്റ് ഹിസ് വിൽ. ആകസ്മികമായി ഒരു നിഗൂഢ സ്ഥലത്ത് അകപ്പെട്ടുപോയ ഒരു വ്യക്തിയാണ് റോബർട്ട് ബ്രസ്റ്റ്. പര്യവേക്ഷണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ഇദ്ദേഹം എത്തിപ്പെട്ടത് അതിനിഗൂഢമായ ഒരു പ്രദേശത്തായിരുന്നു. കാലിഫോർണിയയിലെ വജ്രങ്ങൾ കുഴിച്ചെടുത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതെന്ന് കരുതപ്പെടുന്നു. ഒരിക്കൽ ഇങ്ങോട്ടെത്തിയ ഇദ്ദേഹം ഒരു പഴയ വീട്ടിൽ താമസം ആരംഭിച്ചു. എന്നാൽ ഇവിടെ നിഗൂഢമായ രീതിയിൽ പല സംഭവങ്ങളും അരങ്ങേറിക്കൊണ്ടിരുന്നു. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന കുടുംബത്തിലെ 2 കുട്ടികൾ ഇവിടെ വെച്ച് മരണപ്പെടുകയും തന്മൂലം നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. തുടർന്ന് നിരവധി നാളുകളോളം ഇദ്ദേഹം ഈ പ്രദേശത്ത് താമസിക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.